നമസ്കാരം. ബംഗാളിലെ ഹിന്ദുക്കൾക്കെതിരായി നടന്ന ആക്രമണങ്ങളിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. ബംഗാൾ ചീഫ് സെക്രട്ടറിയെ കേന്ദ്രം തിരിച്ചു വിളിച്ചു. ചീഫ് സെക്രട്ടറി ആലപൻ ബന്ദ്യോപാധ്യയോട് അടുത്ത തിങ്കളാഴ്ച കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ബംഗാൾ സർക്കാരിന് കൈമാറി. തൃണമൂലിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് അരങ്ങേറിയത്. നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു. തൃണമൂൽ ഗുണ്ടകളുടെ അക്രമം അടിച്ചമർത്താൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചിരുന്നില്ല. തുടർന്ന് ഗവർണർ വിഷയത്തിൽ ഇടപെടുകയും ചീഫ് സെക്രട്ടറിയെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗവർണർ ആക്രമണത്തിനിരയായവരെ സന്ദർശിക്കുന്നതിനിടെ തൃണമൂൽ ഗുണ്ടകൾ തടയാനെത്തിയിരുന്നു. ഇക്കാര്യത്തിലും അദ്ദേഹം ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും മമതയെയും താക്കീത് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പശ്ചിമ മിഡ്നാപൂരിൽ കലയക്കുണ്ടേ വ്യോമത്താവളത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വെറും 15 മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ ആഴ്ച ബംഗാളിലും ഒഡീഷയിലും ആഞ്ഞടിച്ച യാസ് ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള യോഗത്തിനെത്തിയതായിരുന്നു ഇരുവരും. നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കാതെ മമതാ ബാനർജി മടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുമായി മമതയുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത വിക്ടോറിയ മെമ്മോറിയലിൽ ജനുവരി 23 സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു അവസാനം പ്രധാനമന്ത്രിയുമായി ബംഗാൾ മുഖ്യമന്ത്രി മുഖാമുഖം കണ്ടത്. അന്ന് ജയ്ശ്രീരാം വിളിയിൽ പ്രകോപിതയായ മമത പ്രസംഗം നിർത്തി വേദി വിട്ടിരുന്നു. ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻഖറും പ്രതിപക്ഷ നേതാവ് സുവേദ് അധികാരിയും മമതാ ബാനർജി വിട്ടുനിന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണഘടനയോടും നിയമവാഴ്ചയോടും യോജിക്കുന്നതായിരുന്നില്ല നടപടിയെന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതിന് പിന്നാലെ മമതയെ പരോക്ഷമായി വിമർശിച്ച് ധൻഖർ ട്വീറ്റ് ചെയ്തിരുന്നു. യാസ് ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തി. തെക്ക് വടക്ക് 24 പാരഗനാസ്, ദിഘ, കിഴക്കൻ മിഡ്നാപൂർ, നന്ദിഗ്രാം ജില്ലകളെയാണ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. ആശ്വാസ നടപടിയെന്ന നിലയിൽ പിന്നീട് 1000 കോടി രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 500 കോടി രൂപ അടിയന്തരമായി ഒഡീഷയ്ക്ക് നൽകും. ബംഗാളിലും ജാർഖണ്ഡിലും തുല്യമായി തുക ലഭിക്കും. നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഇവ വിതരണം ചെയ്യുക. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് നാശനഷ്ടം വിധിച്ച യാസ് ചുഴലിക്കാറ്റിന്റെ കോടതികൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭുവനേശ്വർ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദി ഗവർണർ ഗണേഷി ലാൽ, മുഖ്യമന്ത്രി നവീൻ പട്നായിക് എന്നിവർക്കൊപ്പമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തിയത്. അതിനുശേഷം സംസ്ഥാനത്തെ ഉന്നതതല പ്രതിനിധികളുമായി അടിയന്തര സാഹചര്യം വിലയിരുത്തുകയും കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ചുഴലിക്കാറ്റ് അടിച്ചുണ്ടായ മണ്ണിടിച്ചിലിൽ ഒഡീഷയിൽ 3 പേരാണ് മരിച്ചത്. യാസ് ചുഴലിക്കാറ്റ് ബാധിച്ച ജില്ലകളിൽ 128 മെറൂൺ ഗ്രാമങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് 7 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, നത്തുമേ ന്യൂസ്.